हेलो फ्रेंड्स, इन नाम नोक नयन स्टाडेड एइट्स चाप्टर आय लौहतुल लोह की तराजु अरुण तुलास प्रस्तुत पाठ विष्णु शर्मया रचित पंचतंत्र कथाग्रंथ नमुक स्टोरी एंण मनस आसित कस्मिशित अधिष्ठाने जीर्णधनु नाम वर्णिक पुत्र उन्दायरुनु ओरिडत्तुरिडत्त अधिष्ठाने स्थलत्त आ जीर्णधनु जीर्णधन एन्ना नाम पेरुल्ल वर्णिक पुत्र व्यापारियुडे मगन अदायद आ ओरिडत्तुरिडत्त स्थलत्त आ जीर्णधन एन्ना पेरुल्ल व्यापारियुडे मगन उन्दायरुनु सच विभक्षया धनത്തിന്റെ അഭാവം മൂലം ദേശാന്തരം വിദേശത്തേക്ക് ഗന്തുമിച്ഛന വിചിന്തയത് പോകാനായി ചിന്തിക്കാൻ തുടങ്ങി എത്ര ദേശേ അഥവാ സ്ഥാനേ ഭോഗാഭുക്താഹ സ്വവീര്യത തസ്മിൻ വിവാഹീനായോ വസേത് സ പുരുഷാദമഃ അന്വേ നോക്കാം यत्र देशे अथवा स्थाने स्ववीर्यतः भोगाः युक्ता तस्मिन् विभवहीना यः वसेत् स पुरुषाधमः ഏത് ദേശമോ സ്ഥലത്തിലാണോ ആരെങ്കിലും തന്നെ ആ സ്വന്തം ശക്തിയാൽ അല്ലെങ്കിൽ കഠിനാധ്വാനത്താൽ സമൃദ്ധി ആസ്വദിക്കുന്നുവോ ആ സ്ഥലത്ത് ആ വ്യക്തിക്ക് ധനത്തിൻ്റെ അഭാവം ഉണ്ടാവുമ്പോൾ വൻ നിർധനനായി തന്നെ തുടരുന്നു താഴ്ത്തി കെട്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം തസ്യ ച ഗൃഹേ ലൗഹഘടിത പൂർവപുരുഷോപാർജിത തുലാസിത അവൻ്റെ വീട്ടിൽ ലോഹം കൊണ്ടുണ്ടാക്കിയ പൂർവജരാൽ ആർജിക്കപ്പെട്ട തുലാസ് ഉണ്ടായിരുന്നു താം സ കശ്ചിത് ശ്രേഷ്ഠിനോ ഗൃഹേ അതുപോലെ തന്നെ അവൻ ഏതോ ഒരു ശ്രേഷ്ഠിനോ ഗൃഹേ അതായത് സേവ്ജിയുടെ വീട്ടിൽ നിക്ഷേപഭൂതാം കൃത്വ ദേശാന്തരം പ്രസ്ഥിത ഒരു തറവാട്ട് മുതലായി അല്ലെങ്കിൽ ഒരു പൈതൃക സ്വത്തായി കൊടുത്തിട്ട് ദേശാന്തരം പ്രസ്ഥിത എന്ന് വെച്ചാൽ എന്താണ് വിദേശത്തേക്ക് പ്രസ്ഥാനം ചെയ്തു വിദേശത്തേക്ക് പോയി തതഹ സുചിരം കാലം ദേശാന്തരം യഥേച്ഛയാ ഭ്രാന്തുഃ അതിനുശേഷം വലിയ കാലയളവിൽ വിദേശത്ത് സ്വന്തം ആഗ്രഹപ്രകാരം കറങ്ങിയിട്ട് പുനഃ സ്വപുരമാഗത്യ തിരിച്ച് വന്ന് തം ശ്രേഷ്ഠനു മുവാച്ച് അവൻ സേഡ്ജിയോട് പറഞ്ഞു ആട്ടെ ജീർണതൻ എന്താണ് സേഡ്ജിയോട് പറഞ്ഞത് ഭോ ശ്രേഷ്ഠന് ഹേ സേഡ്ജി ദീയതാം മേസ നിക്ഷേപതുല തന്നാലും എൻ്റെ ആ തറവാട്ട് മുതലായ തുലാസ് അതായത് പൈതൃക സ്വത്തായ തുലാസ് എനിക്ക് തന്നാലും അപ്പം എന്താ പറയണേ സ ആ ഭോ നാസ്തി സർ അപ്പോൾ സേഡ്ജി പറയാണ് ഇല്ല അത് അതിപ്പോൾ എൻ്റെ കൈവശം ഇല്ല എന്ന് ത്വദീയ തുല മൂഷകയിൽ ഭക്ഷിതായെത്തി നിൻ്റെ ആ തുലാസ് എലിയാൽ ഭക്ഷിക്കപ്പെട്ടു എന്ന് ജീർണതൻ ജീർണതൻ പറഞ്ഞു ഭോ ശ്രേഷ്ഠന് ഹേ സേഡ്ജി നാസ്തി ദോഷസ്ഥേ അങ്ങയുടെ ദോഷമൊന്നും ഇല്ല അതായത് അങ്ങയുടെ തെറ്റല്ല യതി മൂഷകേർ ഭക്ഷിതേതി എലി കഴിച്ചെങ്കിൽ ഈർത്തകേവായാം സംസാര ഇങ്ങനെ തന്നെയാണ് ഈ ലോകം ന കിഞ്ചിത് അത്ര ശാശ്വതമസ്തി ഇവിടെ ഒന്നും തന്നെ ശാശ്വതമല്ല അതായത് ഇവിടെ ഒന്നും തന്നെ എക്കാലത്തും നിലനിൽക്കില്ല എന്ന് പരമഹം നദ്യാം സ്നാനാർത്ഥം ഗമിഷ്യാമി പക്ഷേ ഞാൻ നദിയിൽ കുളിക്കാനായി പോകുവാണ് തത് ത്വമാത്മീയം ശിശുമേനം ധനദേവനാമാനം അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങയുടെ സ്വന്തം മകനായ ധനദേവനെ എന്നോടൊപ്പം കുളിക്കാനുള്ള സാമഗ്രികൾ കയ്യിൽ കൊടുത്ത് അയച്ചാലും എന്ന് ആട്ടെ
ഈ സേഡ്ജി എന്താണ് മകനോട് പറഞ്ഞത് സശ്രേഷ്ഠി സ്വപുത്ര മുവാച്ച് ആ ശ്രേഷ്ഠൻ അതായത് ആ സേഡ്ജി ആ സ്വന്തം മകനോട് പറയാണ് വത്സ ഹേ മകനെ പിതൃഭ്യോയം തവ അദ്ദേഹം നിന്റെ ആ ചിറ്റപ്പനാണ് അതായത് ഹിന്ദിയിൽ പറഞ്ഞാൽ ചാച്ച സ്നാനാർത്ഥം യാസ്യതി കുളിക്കാനായി പോകുന്നു തത് ഗമ്യതാം അനേന സാർദ്ധം ഇതി അപ്പോ ആ അദ്ദേഹത്തിന്റെ കൂടെ പോകൂ എന്ന് ഇതുവരെയുള്ള ഡിഫിക്കൾട്ട് വേർഡ്സ് നോക്കാം അധിഷ്ഠാന എന്നാൽ സ്ഥലത്ത് വിഭവക്ഷയാത് എന്ന് വെച്ചാൽ ധനത്തിന്റെ അഭാവം മൂലം അതായത് ധനത്തിന്റെ കുറവ് കാരണം സ്വവീര്യത സ്വന്തം പരാക്രമത്തിലൂടെ അതായത് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ ലൗഹഘടിത തുല ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച തുലാസ് നിക്ഷേപ പൈതൃകം അതായത് തറവാട്ട് മുതൽ ഭ്രാന്ത്വ കറങ്ങിയിട്ട് ത്വദീയ എന്നാൽ നിന്റെ ഈദൃശ എന്നാൽ അങ്ങനെ തന്നെ ഏനം ഇതിനെ ആത്മീയം സ്വന്തം അഥാസൗ വണിക്ശിശുഹു അതിനുശേഷം വണിക്ശിശു അതായത് സേട്ടിൻ്റെ മകൻ ആരാണ് ധനദേവൻ സ്നാനോപകരണമാതായ അതായത് സ്നാന സാമഗ്രികൾ കുളിക്കാനുള്ള സാമഗ്രികൾ എടുത്ത് പ്രഹിഷ്ടമനാഹ് സന്തോഷ മനസ്സോടെ അതായത് സന്തോഷത്തോടെ തേൻ അഭ്യാഗത്തേന് സഹ പ്രസ്ഥിത അതിഥിയോടൊപ്പം പോയി തഥാനുഷ്ഠിതെ സഹ വണിക് സ്നാത്വ അങ്ങനെ ആയപ്പോൾ ആ വണിക്ക് അതായത് ജീർണതൻ സ്നാത്വ കുളിച്ചിട്ട് തം ശിശു ആ കുട്ടിയെ എന്ത് ചെയ്തു ഗിരുഗുഹായാം പ്രക്ഷിപ്യ കുന്നിലെ ഒരു ഗുഹയിൽ കൊണ്ടുപോയി വിട്ടു അതായത് ഒളിപ്പിച്ചു തദ്വാരം ബൃഹശിലയാച്ഛാത് സത്വരം ഗൃഹമാകത്ത് അതിൻ്റെ ദ്വാരം അതായത് ഗുഹയുടെ വാതിൽ വലിയ ശില കൊണ്ട് മറച്ച് വേഗം തന്നെ വീട്ടിലേക്ക് വന്നു പൃഷ്ഠശ്ച തേനും വണിജ ആ സീട്ട് ചോദിച്ചു എന്താ ചോദിച്ചേ ഭൂ അഭ്യാഗത ഹേ അതിഥി കഥിതം കുത്രമേ ശിശൂര്യസ്ത്വയ സഹ നദീകഥ അതായത് സീട്ട് ചോദിക്കുകയാണ് നിന്റെ കൂടെ നദീതീരത്ത് പോയ എൻ്റെ മകൻ എവിടെ ഇതി എന്ന് സ ആഹ് അവൻ പറഞ്ഞു ആരാ പറഞ്ഞേ ജീർണതൻ പറഞ്ഞു എന്താ പറഞ്ഞേ നദീ തടാച്ച് ശനേന ഹൃത ഇതി നദിയുടെ തീരത്ത് നിന്ന് പരന്താൽ അപഹരിക്കപ്പെട്ടു എന്ന് ആരപഹരിച്ചു എന്നാ പറയുന്നേ പരന്ത് ആരേ സേട്ടിൻ്റെ മകനായ ധനദേവനെ ശ്രേഷ്ഠയാഹ് സേട്ട് പറഞ്ഞു മിഥ്യാവാദിന് കള്ള അതായത് കള്ളം പറയുന്നവനെ കിം ക്വചിത് ഷെനോ ബാലം ഹർത്തും ശക്നോത്തി എന്താ ഒരു പരുന്തിന് കുട്ടിയെ അപഹരിക്കാൻ സാധിക്കുമോ തത് സമർപ്പയ മേ സുതം അന്യത രാജകുലേ നിവേദിയിഷ്യാമി എൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ചുതാ അല്ലെങ്കിൽ രാജകുലത്തിൽ നിവേദനം അർപ്പിക്കും അതായത് കംപ്ലൈൻറ്റ് ചെയ്യുന്നുള്ള രീതിയാണ് ഓക്കെ ആട്ടെ ജീർണതൻ എന്താ പറഞ്ഞത് സ ആഹ് അവൻ പറഞ്ഞു ഭോ സത്യവാദിന് ഹേ സത്യവാനെ ഹേ സത്യം പറയുന്നവനെ യഥാ ക്ഷണോ ബാലം നാ നയത്തി തഥാ മൂഷക്ക അപ്പി ലൗഹഘടിതാം തുലാം നാ ഭക്ഷയന്തി അതായത് എങ്ങനെയാണോ ഒരു പരുന്തിന് കുട്ടിയെ അപഹരിക്കാൻ പറ്റാത്തത് അതേപോലെ തന്നെയാണ് ഒരു എലിക്കും എന്താണ് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച തുലാസ് ഭക്ഷിക്കാൻ ആവില്ല തദർപ്പയമേ തുലാം യതി ധാരകേണ പ്രയോജനം ഇതി എൻ്റെ തുലാസ് തന്നേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ വേണമെങ്കിൽ ഇതി എന്നാൽ എന്ന് അതായത് ജീർണതൻ പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ തുലാസിങ്ങ് തന്നേക്കൂ എന്ന് ഏവം വിവിധമാനൗ തൗ ദ്വാപി രാജകുലം ഗതൗ ഇങ്ങനെ തരത്തിൽ വഴക്ക് കൂടി വഴക്കിലൂടെ എന്ത് സംഭവിച്ചു രണ്ടുപേരും രാജഭവനത്തിലേക്ക് പോയി തത്ര ശ്രേഷ്ഠി താരസ്വരേണ പ്രവാച്ച് അവിടെ സേഡ്ജി ഉച്ചത്തിൽ പറഞ്ഞു
ഭ അപ്രഹണ്യം അപ്രഹണ്യം ഹോ അനീതിയാണ് അനീതിയാണ് മമ ശിശുരനേന ചൗരേണ അപഹൃത ചൗരേണ അപഹൃത ഇതി അതായത് അവിടെ പറയാണ് ഈ കള്ളനാൽ എൻ്റെ കുട്ടി അപഹരിക്കപ്പെട്ടു എന്ന് അഥ ധർമാധികാരിണസ്ഥ മുവാച്ച് അതായത് ആ അപ്പോൾ എന്ത് ചെയ്യാൻ സംഭവിച്ചു ആ ന്യായം നടപ്പാക്കുന്നവർ പറഞ്ഞു ഭോ ഹേ സമർപ്പയതാം ശ്രേഷ്ഠിസുത അതായത് ആ സേട്ടിൻ്റെ മകനെ കൊടുക്കൂ സ ആഹ് അവൻ പറഞ്ഞു കിം കരോമി എന്തു ചെയ്യാനാ പശ്യതോമേ നദീതട ചെയ്യേനേന അപഹൃത ശിശു ആ ഞാൻ നോക്കി നിൽക്കുകയാണ് നദീതീരത്തുനിന്ന് ആ പരിന്താൾ കുട്ടി അപഹരിക്കപ്പെട്ടത് ഇതി എന്ന് തശ്രുത്വ തേ പ്രോചുഹു അത് കേട്ട് അവർ പറഞ്ഞു പോ ഹേ ന സത്യം അഭിഹിതം ഭവത ആ അങ്ങൾ സത്യമല്ല പറയപ്പെടുന്നത് കിം ശയേനഹ ശിശും ഹർത്തും സമർത്ഥ ഭവതി എന്താ പരന്ത് ശിശുവിനെ അപഹരിക്കാൻ സമർത്ഥനാണോ സ ആഹ് അവൻ പറഞ്ഞു ഹോ ഹു ഹോ ഹു ഹോ ഹോ ശ്രൂയതാം മത്വച്ച് ഞാൻ പറയുന്നത് കേട്ടാലും തുലാം ലോഹ സഹസ്രസ്യ യത്ര ഖാദന്തി മൂഷക രാജതന്ത്രഹരച്ഛേനോ ബാലകം നാത്ര സംശയ നോക്കാം രാജൻ യത്ര ലോഹസഹസ്രസ്യ തുലാം മൂഷകാ ഖാദന്തി തത്ര ശേനഹ ബാലകം ഹരേത് അത്ര സംശയം ന ഹേ രാജൻ ഹേ രാജാവേ എവിടെയാണോ 1000 kilo ഉള്ള ആ ഇരുമ്പിൻ്റെ തരാസു അതായത് ആ തുലാസ് എലിക്ക് കഴിക്കാൻ സാധിക്കുക അവിടെ പരിന്തിനും കുട്ടിയെ അപഹരിക്കാൻ സാധിക്കും ഇതിൽ യാതൊരുവിധ സംശയവും ഇല്ല ഹേ പ്രോച്ചുഹു കഥമേത അവർ ചോദിച്ചു അതെങ്ങനെ തഥ സശ്രേഷ്ഠി സഭ്യ നാമഗ്രേ ആദിത്ത സർവം വൃത്താന്തം നിവേദയാമാസ് അപ്പോൾ ആ സേട്ട് ആ സഭയിലെ ആ എല്ലാ അംഗങ്ങളോടും സഭാ അംഗങ്ങളോട് തുടക്കം തൊട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തതസ്തയർ വിഹസ്യ ദ്വാവപി തൗ പരസ്പരം സംബോധ്യ തുലാശിശു പ്രധാനേന സന്തോഷിതോ അതായത് ആ ഇത് കേട്ട് ആ ന്യായാധികാരികൾ ചിരിച്ച് അവരെ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ തുലാസും കുട്ടിയെയും കൊടുത്തും വാങ്ങിയും സന്തോഷിക്കുകയും ചെയ്തു അതായത് ജീർണതൻ എന്ത് ചെയ്തു സേട്ടിൻ്റെ മകനെ തിരിച്ചേൽപ്പിച്ചു സേട്ടാണേലോ ജീർണതൻ്റെ തുലാസും തിരിച്ചു കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഈ പാഠം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൊണ്ട് നീ എനേബിൾ ചെയ്യുക ഓണാക്കിയിടുക എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ താങ്ക് യു